നമ്മുടെ സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഉൾനാടൻ ജലഗതാഗത പാതകളുടെ വികസനം പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കോവളത്ത് നിന്ന് തുടങ്ങി ഷൊർണൂരിനടുത്ത് കോട്ടപ്പുറത്ത് തീരുന്ന ഉൾനാടൻ ജലഗതാഗത പാത ഇതിന്റെ വികസനത്തെക്കുറിച്ച് മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അങ്ങും ഇങ്ങുമൊക്കെ ചിലപ്പോൾ ഓരോ ഉദ്ഘാടനങ്ങൾ നടക്കാറുണ്ട് പക്ഷേ ഇതൊന്നും പൂർത്തിയാകാറില്ല ഒന്നും നടക്കാറുമില്ല തിരുവനന്തപുരം കോവളം മുതൽ കാസർഗോഡ് നീലേശ്വരം വരെ 590 കിലോമീറ്ററും നീലേശ്വരത്തു നിന്ന് വടക്കോട്ട് ഹോസ്ദുർഗ് ബേക്കൽ ഭാഗവും ചേർന്ന് ആകെ 620 കിലോമീറ്റർ ദൂരവുമാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന പശ്ചിമതീര ജലപാത. കൊല്ലം ജില്ലയിൽ കാപ്പിൽ പാലം മുതൽ അഷ്ടമുടിക്കായൽ വരെ സംസ്ഥാന ജലഗതാഗത ഭാഗവും തുടർന്ന് വടക്കോട്ട് ദേശീയ ജലപാതയുമാണ്. പൂർണ്ണമായും ഗതാഗത യോഗ്യമായാൽ സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പദ്ധതിയാണ് ഇത്. ഏതാനും മാസം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ജലപാത ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടനം ഗംഗേയമായി കൊണ്ടാടിയെങ്കിലും ഈ ജലപാതയിലൂടെയുള്ള ഗതാഗതം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ജലപാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കടന്നുപോകുന്നത് കൊല്ലം ജില്ലയിലൂടെയാണ്. കൊല്ലത്തെ ഏറെ പ്രശസ്തമായ കൊല്ലം തോട് ഈ പാതയുടെ ഭാഗമായാണ് വരുന്നത്. ചേട്ടാ, എന്താ ഈ കൊല്ലം തോടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങളുടെ? ഇത് ദീർഘകാലമായിട്ടുള്ളൊരു വിഷയമാണ്. മന്ത്രിസഭകൾ പലതും മാറി മാറിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്വപ്ന പദ്ധതി എന്നുള്ള നിലയിൽ 2020 കമ്മീഷൻ ചെയ്യുമെന്നാണ് ഇപ്പം നിലവിലുള്ള ഭരണ സംവിധാനം പറഞ്ഞത്. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. അവസാനം ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന പീരീഡിൽ ഒരു ഉദ്ഘാടന മാമാങ്കം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ഇവിടെയും നടന്ന്. അപ്പോഴേ നമ്മളെ ഫിഷറീസ് വകുപ്പ് മന്ത്രി, അതുപോലെ 2 MLA, അത് കഴിഞ്ഞിട്ട് കൊല്ലം മേയർ ഉൾപ്പെടെ ഇവരെല്ലാം കൂടെ വന്നിട്ട് ഇതിൻ്റെ ഉദ്ഘാടനമെന്നും പറഞ്ഞൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച്, ആ പരിപാടി സംഘടിപ്പിച്ചെന്ന് പറഞ്ഞാൽ അയ്യനാട് താന്നി കായലിൽ നിന്ന് ഇവിടെ ജലകേളി കേന്ദ്രം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി പാർക്കിൻ്റെ എതിർവശത്തുണ്ട്, അവിടം വരെ ഇവർ അവിടം വരെ കാറി ചെന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ബോട്ട് കയറി ഇവിടെ വന്നിറങ്ങിയിട്ട് തിരിച്ച് അതിൻ്റെ കരയിലേക്ക് കയറിയിട്ട് അവർ പിന്നെ കാറി കയറിപ്പോയി. പരവൂർ കായലിനെ അഷ്ടമുടിക്കായലുമായി ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് കൊല്ലം തോട്. കൊല്ലം നഗരത്തിലെ ഈ കനാലിന് 7.5 കിലോമീറ്ററാണ് നീളം. ഇരവിപുരം കച്ചിക്കടവ് മുതൽ അഷ്ടമുടിക്കായൽ വരെയുള്ള ഭാഗത്തിനാണ് കൊല്ലം തോട് എന്ന് പറയുന്നത്. കൊല്ലം തോടിന് പ്രതാപകാലത്തിന്റെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഒരിക്കൽ TS കനാലിന്റെ ഭാഗമായിരുന്ന ഇത് കൊല്ലത്തിന്റെ വ്യാപാര മേഖലയിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇതിന്റെ നിർമ്മാണം 1824 1829 ഇടയ്ക്കാണ് ആരംഭിച്ചത്. റാണി പാർവതിഭായിയുടെ കാലത്താണ് തോട് വെട്ടിയത്. ദിവാൻ വെങ്കട്ടറാവുവാണ് പണിക്ക് മേൽനോട്ടം വഹിച്ചത്. അന്നത്തെ കാലത്ത് നിർമ്മാണ ചെലവ് 10,928 രൂപയായിരുന്നു. പരവൂർ കായലിൽ നിന്ന് ആരംഭിച്ച് കടലിന് സമാന്തരമായി സഞ്ചരിച്ച് തോട് തേവള്ളി കായലിൽ ചേരുന്നു. എന്നാൽ പിൽക്കാലത്ത് നഗരം പുരോഗമിച്ചപ്പോൾ തോട് മെലിഞ്ഞു. ഒരു കാലത്ത് നഗരത്തിന്റെ വാണിജ്യ വ്യാപാര പാതയായിരുന്ന തോട് പിന്നീട് അഴുക്കും മാലിന്യങ്ങളും നിറഞ്ഞ് വെറും മാലിന്യ സംഭരണിയായി മാറി. തുടർന്ന് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഏറെക്കാലത്തെ ആവശ്യങ്ങൾക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ജലഗതാഗത പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ചേച്ചി, എവിടെയാണ് ഈ പദ്ധതി പാളിപ്പോയത്? എന്നെ സംബന്ധിച്ച് അത് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കൗൺസിൽ 2016-20 കാലഘട്ടത്തിൽ, അതിന് മുമ്പത്തെ കൗൺസിൽ കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഇരുന്ന ഒരു കൗൺസിലർ, ഡെപ്യൂട്ടി മേയറായിട്ടിരുന്ന വ്യക്തിയാണ് നമ്മുടെ ഇരുവരെ MLA ശ്രീ എം നൌഷാദ് അവർകൾ. ആ ഒരു സുഹൃത് ബന്ധമുള്ളത് കൊണ്ട് നമ്മൾ പ്രദേശപരമായിട്ട് അദ്ദേഹത്തെ പല പ്രാവശ്യം പോയി കാണുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മളുടെ അടുത്ത് വന്നൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ റോഡാകുമ്പോൾ കുഴിയും വെള്ളം കാണും, അത് അതിൻ്റെ വഴിക്ക് പോകുമെന്ന് പറയുന്നൊരു അപ്രോച്ചാണ് പുള്ളിയുടെ ഉണ്ടായത്. അപ്പോൾ അത് പാളിച്ച പറ്റിയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ തോട് നവീകരണമെന്നും പറഞ്ഞൊരു അപ്പു എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടർ എടുത്തായിരുന്നു. അത് ഈ കേട്ടറിവന്ത്രയായിട്ട് 3 കോടി രൂപയ്ക്കകത്ത് വരും. അതായത് ഈ മണ്ണെടുപ്പും ഈ സൈഡിലെ മരങ്ങൾ വെട്ടലുമൊക്കെ ആയിട്ട് അതിങ്ങനെ പല ഇപ്പം 3rd reach ഈ മണ്ണെടുക്കുന്നത്. മലിനീകരണവും കയ്യേറ്റവുമായിരുന്നു തോടിൻ്റെ ആവാസ വ്യവസ്ഥയെ തകർത്തത്. തോട് നവീകരണത്തിനായി കോടികൾ ചെലവഴിച്ചുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുവെങ്കിലും ഒന്നും നടപ്പിലായില്ല. ഹോട്ടലുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ തോടിലൂടെയാണ് അഷ്ടമുടിക്കായലിലേക്ക് ഒഴുകിയിരുന്നത്. ഇപ്പോൾ നവീകരണം വന്ന ശേഷം മാലിന്യം കുറഞ്ഞെങ്കിലും പദ്ധതി പാതി വഴിയിലായി. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയതല്ലാതെ ഇപ്പോഴും ഇതുവഴി ബോട്ട് യാത്ര തുടങ്ങിയിട്ടില്ല. മാത്രമല്ല, നവീകരണത്തിനായി കായലിൽ നിന്ന് കരയിലേക്ക് കോരിയിട്ട മാലിന്യങ്ങൾ അവിടെ തന്നെ കിടപ്പായി.
അതുപോലെ തന്നെ ഇതിൻ്റെ കരയിൽ എത്ര നൂറ്റിക്കണക്കിന് ആൾക്കാർ താമസിച്ചിരുന്നത്. 2016 ഇവിടെ പൊളിപ്പിച്ച് കൊണ്ടുപോയത്, അവിടെ കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി ഫ്ലാറ്റിലാണ് താമസിപ്പിച്ച. അഞ്ച് ഈ സുനാമിയുടെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിയ ഫ്ളാറ്റുകൾ 5 സ്ഥലത്തുണ്ട്. പനമൂട്ടിലുണ്ട്, വലിയവിളയിലുണ്ട്, താന്നിയിലുണ്ട്, ധവളക്കുഴിയിലുണ്ട്. ഈ സ്ഥലത്തെല്ലാം ആക്കോലിൽ 5 സ്ഥലത്തുണ്ട്. അവിടുത്തെ അവിടെ നിന്ന് പോയി നിങ്ങൾ കാണണം, കണ്ടാൽ മനസ്സിലാകും അവിടുത്തെ ശോച്യാവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ വികസന പരിപാടികൾക്കെല്ലാം സംഭവിക്കുന്നത് തന്നെയാണ് കൊല്ലം തോടിനും പറ്റിയത്. അവഗണിക്കപ്പെടുന്ന ജനതയുടെ പ്രതിഷേധവും അതൃപ്തിയും ഏറുമ്പോൾ അവരെ താൽക്കാലികമായി അടക്കിയിരുത്താനും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകാതിരിക്കാനും എന്തെങ്കിലും കാട്ടിക്കൂട്ടി വയ്ക്കും. അപ്പോൾ കുറച്ചു കാലത്തേക്ക് അവരുടെ ശല്യം കുറയും. കാലാകാലങ്ങളായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കാണിക്കുന്ന പതിവ് പരിപാടി തന്നെയാണ് ഇവിടെയും കാണുന്നത്. പുതിയ പാലം, ഗതാഗതയോഗ്യമായ റോഡ്, ഇത്തരം വാഗ്ദാനങ്ങളെല്ലാം കൊല്ലം തോട്ടിലെ വെള്ളം പോലെ ഇവരുടെ കൺമുന്നിലൂടെ ഒഴുകിപ്പോയി. 2007-2008 കാലത്താണ് കൊല്ലം തോടിന്റെ നവീകരണത്തിന് പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ 9.5 കോടി രൂപ അനുവദിച്ചെങ്കിലും നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നതിനാൽ കേന്ദ്രവിഹിതം നഷ്ടമായി. തുടർന്ന് സംസ്ഥാന സർക്കാർ 12 കോടി രൂപ അനുവദിച്ചു. 3 ഘട്ടങ്ങളിലായി നവീകരണം തുടങ്ങി. തോടിന്റെ കരയിൽ താമസിച്ചിരുന്ന 1700 കുടുംബങ്ങളുടെ പുനരധിവാസം ആയിരുന്നു വലിയ വെല്ലുവിളി. ഇവരെ സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാറ്റിപ്പാർപ്പിച്ചത്. കൊല്ലം തോടിന്റെ വിവിധ സ്ഥലങ്ങളിൽ ബോട്ട് ജെട്ടികൾ നിർമ്മിച്ചു. അഷ്ടമുടിക്കായൽ മുതൽ വടക്കോട്ട് ദേശീയ ജലപാതയ്ക്ക് വേണ്ടി ആഴം കൂട്ടുകയും ആശ്രാമം ESI ആശുപത്രിക്ക് സമീപം ടെർമിനൽ സ്ഥാപിച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. 2015 ഫെബ്രുവരിയിൽ ദേശീയ ജലപാത അതോറിറ്റിയെ സ്ഥലം കൈമാറി. സംസ്ഥാന ജലപാതയായ കൊല്ലം തോടിന്റെ നവീകരണം പൂർത്തിയാകാൻ 6 വർഷം വേണ്ടിവന്നു. എന്നാൽ ഈ നവീകരണമാണ് ഇപ്പോഴും പൂർത്തിയാക്കപ്പെടാതെ ഇഴയുന്നത്. പ്രദേശവാസികൾ ഈ അനാസ്ഥയ്ക്ക് ഉത്തരവാദികളായി ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടുത്തെ ജനപ്രതിനിധികളെയാണ്. കൊല്ലം തോട് വികസനം എന്റെ ചെറുപ്പം മുതൽ കാണുന്നത്. വികസിച്ചോ? ഇവിടെ നേതാക്കന്മാർ വികസിച്ച്, അല്ലാതെ ജനങ്ങളൊന്നും വികസിച്ചില്ല, നാടും വികസിച്ചിട്ടില്ല. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? അവസ്ഥ നിങ്ങൾ നമുക്കിത് കാണാവുന്നതല്ലേ, നേരിട്ട് കാണാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും വർഷം തോറും രണ്ട് സൈഡിൽ നിന്നും മണ്ണ് കോരി കരയെ കയറ്റി അത് കാശുണ്ടാക്കുക, ഇതാണ് ഇവിടുത്തെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം നടക്കുന്നത്. കൊല്ലം തോട് നവീകരിക്കുന്നതിന് പിന്നിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന, വിനോദസഞ്ചാര, വാണിജ്യ താല്പര്യങ്ങൾ മാത്രമല്ല പാരിസ്ഥിതിക പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ജലസ്രോതസ്സുകൾ മലിനമാകുമ്പോൾ പൊതുജനാരോഗ്യം കൂടിയാണ് അപകടത്തിലാകുന്നത്. സ്വാഭാവികമായും തോടിന്റെ വികസനവും സംരക്ഷണവും സമീപവാസികളുടെ ആരോഗ്യകരമായ ജീവിതത്തിന്റെ കൂടി ആവശ്യമാകുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. തോടിൽ നിന്ന് കോരിയെടുത്ത മാലിന്യം കലർന്ന ചെളിയും മണ്ണും കുറേയൊക്കെ തോടിന്റെ കരയിലും ബാക്കി തൊട്ടപ്പുറത്തുള്ള കടൽ തീരത്തും കൊണ്ട് കൂന കൂട്ടിയിട്ടു. ഇതാണെങ്കിൽ പരിസരവാസികൾ വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ഈ കൊല്ലം തോട് ഒരു നവീകരണം നടത്തിയപ്പോൾ ഈ തോട്ടിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ മുഴുവൻ ശേഖരിച്ച് കൊണ്ട് തള്ളിയത് ഈ കടൽ തീരത്താണ്. ഈ മാലിന്യത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ മാലിന്യം ഇവിടെ കൊണ്ട് തള്ളിയത് എന്തിനാണെന്ന് ഈ തള്ളിയവർക്കും അറിയില്ല, ഈ നാട്ടുകാർക്കും അറിയില്ല. കാരണം ഇത് ഇരട്ടി ദോഷമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് പരിസ്ഥിതിയെ സംബന്ധിച്ചോളം. കാരണം ഇപ്പുറത്തെ സൈഡിൽ കടലാണ്, ഒരു കടൽക്ഷോഭം ഉണ്ടാവുകയാണെങ്കിൽ ഈ വേസ്റ്റ് മണൽ കംപ്ലീറ്റ് പോകുന്നത് കടലിലേക്കാണ്. കൊല്ലം തോടുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങൾ ചിത്രീകരിക്കാനാണ് നേർക്കണ്ണ് കൊല്ലത്തെത്തിയത്. ഇതിനിടെയാണ് ഇവിടെയുള്ള ഒരു വിഭാഗം ആൾക്കാർ ഞങ്ങളെ അടുത്തുള്ളൊരു ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചത്. ഫ്ളാറ്റ് എന്ന് വെച്ചാൽ നഗരകേന്ദ്രീകൃതമായ ആഡംബര ഫ്ളാറ്റ് അല്ല. മുമ്പ് സുനാമി ഉണ്ടായപ്പോഴും അതുപോലെ ഈ കൊല്ലം തോടിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടും കുറേ പേരെ പുനരധിവസിപ്പിച്ച ഒരു ഫ്ളാറ്റാണത്. ഫ്ളാറ്റ് സമുച്ചയം എന്ന് തന്നെ പറയാം. ഈ ഫ്ളാറ്റിലേക്ക് ചെന്ന ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ ജീവിതത്തിൻ്റെ സുഖകരമായ കാഴ്ചകൾ ആയിരുന്നില്ല. നരകജീവിതം എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട്, പക്ഷേ അത് അനുഭവിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യരെയാണ് ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞത്. കൊല്ലം തോട് നവീകരണവുമായി ബന്ധപ്പെട്ട് സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാറ്റി താമസിപ്പിക്കപ്പെട്ട കുറേ മനുഷ്യരുണ്ട്. മയ്യനാട് താന്നിമുക്കിലെ ഫ്ളാറ്റുകളിലുള്ള ഈ മനുഷ്യരുടെ ദുരിതങ്ങളെക്കുറിച്ചുകൂടി പറഞ്ഞില്ലെങ്കിൽ കൊല്ലം തോടുമായി ബന്ധപ്പെട്ട അനാസ്ഥയുടെ കഥ പൂർണ്ണമാകില്ല. കൊല്ലം തോടിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് തോടിന്റെ വശങ്ങളിൽ ഉണ്ടായിരുന്നവരെയാണ് ഇങ്ങോട്ട് മാറ്റിപ്പാർപ്പിച്ചത്. വിവിധ സ്ഥലങ്ങളിലായി എല്ലാവർക്കും ഫ്ളാറ്റും അനുവദിച്ചു. എന്നാൽ ഫ്ളാറ്റിൽ വന്നത് ദുരിതമായെന്നാണ് താമസക്കാർ പറയുന്നത്. ഞങ്ങൾക്ക് കടൽ വന്ന് മത്സ്യം ഞങ്ങൾക്ക് കടലിൽ കിടന്ന് ഉരുണ്ട് കളിച്ചാൽ മതി. ഇപ്പൊ അതിനെക്കാട്ടി കഷ്ടത്തിലാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കിടന്നത്.
ഞങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇതിൽ കിടന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല, ഞങ്ങൾക്ക് ഒരു രോഗവും ഇല്ല. അറിയാമോ, ഇന്ന് ഞങ്ങളുടെ ഞങ്ങൾ ഒരു ഒരു തരി മണ്ണുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ മണ്ണിൻ്റെ അകത്ത് പോയി കിടന്ന് ഞങ്ങളുടെ രോഗം പകുതി രോഗം മാറും. ഇപ്പൊ അതിനെക്കാട്ടി കഷ്ടത്തില്ല ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കിടന്നത്. ഇടുങ്ങിയ രണ്ട് മുറികളിൽ ഒരു കട്ടിലിട്ടാൽ പിന്നെ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം പോലും തികച്ചില്ല. സാധനങ്ങളും പാത്രങ്ങളും വെക്കാൻ സിമന്റ് കൊണ്ട് ഒരു സ്ലാബ് പോലും ഇവിടെ നിർമ്മിച്ചിട്ടില്ല. സാധനങ്ങൾ മുഴുവൻ കട്ടിലിന്റെ കീഴിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. കുളിമുറിയിൽ നിന്നുള്ള വെള്ളം ഒഴുകി വീണ് ചുവരുകൾ ഇളകി തുടങ്ങി. കുളിമുറിയിൽ നിന്നുള്ള അഴുക്ക് വെള്ളം ഒഴുകിപ്പോകാൻ ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടില്ല. ഫ്ളാറ്റിന് ഇരുവശങ്ങളിലും അഴുക്ക് വെള്ളം കെട്ടി നിൽക്കുകയാണ്. സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മലിനജലവും ഇവിടെ പൊട്ടിയൊലിക്കുന്നു. ഫ്ളാറ്റിന് ചുറ്റുമുള്ള റോഡിലൂടെ നടക്കാൻ തന്നെ പ്രയാസപ്പെടുകയാണ്. എട്ട് വീട്ടുകാർക്ക് കൂടെ ഒരു സെപ്റ്റിക് ടാങ്ക്, മൂന്ന് റിങ്ങി താത്തിട്ടുള്ളത്. ഇത് 10,000 രൂപ അല്ലെ 12,000 രൂപ കൊടുത്തിട്ട് വേണം ഞങ്ങൾ അത് ക്ലീൻ ചെയ്യിക്കാൻ. ക്ലീൻ ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും അത് നിറയും. അപ്പൊ വീണ്ടും ഒരാഴ്ച കൊണ്ട് വീണ്ടും അത് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോഴിങ്ങനെ പൊട്ടി ഒലിച്ച് ദേ അങ്ങോട്ട് അടുത്തോട്ട് വന്നാൽ കാണാൻ പറ്റും അതിന്റെ അവസ്ഥ എന്തുവാ. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ജലസംഭരണി വൃത്തിയാക്കിയിട്ട് കാലങ്ങളായി എന്ന് ഇവർ പറയുന്നു. ഓടയില്ലാത്തതിനാൽ വെള്ളം പല ഭാഗങ്ങളിലായി കെട്ടി നിൽക്കുന്നു. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിഹാരം കാണുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ബന്ധപ്പെട്ടവരോട് പരാതി പറയുമ്പോൾ വന്ന് നോക്കിയിട്ട് പോകുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും ഇല്ലെന്ന് താമസക്കാർ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്തിയവർ തീരാ ദുരിതത്തിൽ ചെന്നുപെട്ട പോലെയായി ഇവരുടെ അവസ്ഥ. ഇവിടെ താന്നിമുക്ക് സുനാമി പുനരധിവാസ കേന്ദ്രത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. ഇവിടെ 280 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വർഷങ്ങളായിട്ട് വളരെ ദുർഘടം പിടിച്ച ഒരു ജനജീവിതമാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് യാതൊന്നും ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇവിടെ എല്ലാ വീടുകളുടെയും മധ്യ ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം ഇതാണ്, സെപ്റ്റിക് ടാങ്കുകൾ പൊട്ടി ഒലിക്കുകയാണ്. രണ്ടാമത് വേസ്റ്റ് വാട്ടർ ഇവിടെ പൊട്ടി ഒലിച്ച് അതിൽ നിന്നും പകർച്ചവ്യാധികൾ ഇവിടെ പടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, വികസനത്തിൻ്റെ പേരിൽ നടക്കുന്ന പൊള്ളത്തരങ്ങൾ. മറ്റൊന്ന്, നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്ന് പറയുമ്പോഴും അതെല്ലാം യഥാർത്ഥ മനുഷ്യ ജീവിതത്തിൽ നിന്ന് മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥകൾക്ക് എത്രമാത്രം ഘടകവിരുദ്ധമായി വർത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏതായാലും നമ്മുടെ വികസന വായ്ത്താരികളെല്ലാം വെറും അധര വിപ്ലവങ്ങളാണ് എന്നുള്ളതാണ് ഈ കാഴ്ചകൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നേർക്കണ്ണ് ഞങ്ങളുടെ ഒരു എപ്പിസോഡ് കൂടി ജനങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. ഇത് കാണേണ്ടവർ കാണും എന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. എങ്കിലും ഞങ്ങളുടെ ഒരു കടമ, ഞങ്ങളുടെ ഒരു കർത്തവ്യം എന്ന നിലയിൽ ഇങ്ങനെയും കുറേ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.